ഹായ് മച്ചന്മാരെ, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെന്തായാലും അഹമ്മദാബാദ് വരെ പിടിക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ ഇന്നലെ ഒരു നമ്മളെ നാട്ടിലെ സ്വന്തം ചങ്ങായിന്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു. അവരിപ്പോ കുറച്ച് അങ്ങോട്ടാണ് ഉള്ളത്, വീഡിയോ തന്നെ കാണിച്ചു തരാം. അപ്പൊ അവരുടെ റൂമിൽ ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നോക്കി കിരുമ്പൊക്കെ അടിക്കുന്ന ഒരു കുഴ, അതായത് ഇങ്ങനെ പിടിച്ച് കറക്കണയാണ്. അതായത് ഇപ്പൊ നമ്മള് നാട്ടിലൊക്കെ കിരുമ്പൊക്കെ അടിക്കണ ഇലക്ട്രിക് ആണ്, ഇങ്ങനെ കൈകൊണ്ട് ഹാൻഡ് പവർ എന്ന രീതിയിൽ കറക്കിയിട്ടാണ് ഒരു കിരുമ്പ് ജ്യൂസ് ഒക്കെ അടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇന്നൊരു സ്ഥലത്ത് ഹെഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഉള്ളത് അഹമ്മദാബാദ്, അഹമ്മദാബാദ് ഗുജറാത്ത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പൊ പണ്ട് കാലത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മഴ പെയ്യൽ കുറവാണ്. ജൂലൈ എല്ലാം കഴിഞ്ഞാൽ ചെറിയൊരു മഴ കിട്ടും, ചെറിയ ഇത്രക്കും ചെറിയ മഴ. ഇവിടെ വെള്ളം ശേഖരിച്ചു വെക്കേണ്ടിട്ടൊരു കുളം പോലത്തെ എന്തോ സംഭവം ഉണ്ട് എന്നാ പറഞ്ഞത്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നിന്ന റൂമിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടത്തേക്ക്. അങ്ങനെ വന്നു ഈ ഒരു സ്പോട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ നല്ല അടിപൊളി നോക്കിയ ഈ പശുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കാളുകളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ വേണം. അപ്പം മച്ചാമാരെ, നമ്മളതെ എവിടെയാണോ ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന എൻട്രൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 25 രൂപ ഒരാൾക്ക് 25 രൂപ. അപ്പോൾ നമ്മൾ 5 പേരാണ്, 125 രൂപയായി. അപ്പോൾ നമ്മളെ കൂടണം. അപ്പോൾ നമുക്ക് നമ്മൾക്ക് എൻട്രൻസ് കാണാം. അപ്പൊ ഇതാണ് നമ്മളെ കേരിമാരുള്ള വ്യൂ എന്നൊക്കെ പറയാനാണ്. നല്ല അടിപൊളി തോന്നിയാൽ അടിപൊളി തോന്നി പറയൊക്കെ നോക്കിയാൽ ജസ്റ്റ് ഗ്ലാസ് ഒക്കെ വെച്ച് കാരണം എന്തായാലും ഇത്രയും നല്ല ചൂടിനാലും ഈ ഒരു പച്ചപ്പൊക്കെ നല്ല സംഭവം തന്നെ കേട്ടോ. അതുപോലെ തന്നെ അവിടെ ചെറിയ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് പോകുന്ന സ്പോട്ട് മറ്റേ കിണറാണ്, ഒരു കിണർ കാണാനാണ് പോകുന്നത്. ആ കിണറിന് നല്ല ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം പ്രധാനപ്പെട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് 100 രൂപ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അതിന്റെ ബാക്കിലുള്ള ഒരു ചിത്രം കാര്യങ്ങളൊക്കെ അതല്ല അടുത്ത ഇവിടുത്തെ ഫോട്ടോ അല്ലത്, ഒരു 60 കിലോമീറ്റർ അപ്പുറത്തുള്ള അതേപോലത്തെ ഒരു സംഭവം കാണാനാണ്. അതായത് നമ്മളിപ്പോ കിണറിലേക്ക് നമ്മൾ തൊട്ടി വലിച്ചിട്ടൊക്കെ വെള്ളം എടുക്കുന്നില്ല, അതേപോലെ ഇത് സ്റ്റെപ്പ് കീന് എത്രോളം വരെ ഉണ്ട്, അത്രോളം വരെ സ്റ്റെപ്പ് ഉണ്ടെന്നാ പറയുന്നത്, അടിപൊളി വരെ സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ തന്നെ കണ്ടറിയാം. അപ്പൊ മച്ചന്മാരെ, നമ്മളിതേ ഈ സ്റ്റെപ്പ് കീയാൻ വേണ്ടി പോകാനുണ്ട്. ഈ ഒരു സ്റ്റെപ്പൊക്കെ കീനിട്ടാണ് നമ്മൾ ആ ഒരു നിറത്തേക്ക് എത്തുന്നത്. നോക്കി, ഇവിടെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണ്. അപ്പൊ നോക്കി, ഇവിടെ ഒരു ചെറിയ ഫുള്ള് പാറ തന്നെയല്ലേ, പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇവരെ റൂമിലാട്ടോ നമ്മൾ ഇങ്ങനെ സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു അവരകത്തേക്ക് വരാൻ കാണാനും. എന്റെ പേര് അജ്മത്, അജ്മത് ആലപ്പുഴയാണ്. ഓക്കെ, നമ്മളെ അയൽവാസിന്റെ ഫ്രണ്ടാണ്. ഓക്കെ, അവരെ ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഇവരെ റൂമിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഇന്നും കൂടി അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു സ്ഥലത്തെ സ്പോട്ട് ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു ഇവരുള്ളത് കൊണ്ടാണ്. കാരണം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവരെ കാറിലാണ്. ഓക്കെ, നിങ്ങളെ പേര് വന്നു? അരുൺ ജോണി ആണ് എന്റെ പേര്. ഓക്കെ, നാട്ടിൽ എവിടെയാണ്? നാട്ടില് കോഴിക്കോടാണ്. കോഴിക്കോട്. നിങ്ങൾ നാട്ടില്? ആലപ്പുഴ. അപ്പൊ നമ്മളെ സ്ഥലം കാണാനായിട്ട് അപ്പൊ അത് കാണാം. ഇതിപ്പം നമ്മൾ ഇറങ്ങുന്നുണ്ടോ? ഇതെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ നല്ല മഴവേദിയുടെ വെള്ളം ഇങ്ങ് കയറി വരും. കയറി നല്ല ഏറ്റവും ടോപ്പ് ഹൈറ്റിൽ വരെ കയറി വരും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വെള്ളം കോരിയാൽ മതി. ഇനിയിപ്പോൾ ഇവിടുന്ന് വെള്ളം കോരേണ്ട ഇരിക്കുന്ന വെച്ചാൽ അങ്ങ് താഴെ പോകണം. ഇത് ശരിക്കും നമ്മളിത് ആ കിണറിലേക്ക്, നമ്മളിപ്പോൾ വീടുകളിലെ കിണർ എന്ന് വെച്ചാൽ കുത്തനെയല്ല, അത് ഇത് കുറച്ച് ഇതാ ചെരിഞ്ഞിട്ടുള്ള കിണർ. വേറെ സംഭവമൊന്നുമില്ല, ഇത് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ്. പിന്നെ എന്ന് വെച്ചാൽ ഗുജറാത്തിൽ തന്നെ ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ കുറയും, പക്ഷെ എന്ന് വെച്ചാൽ കുറേ അത് നശിപ്പിച്ച് കളഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്തേരാം. കിണർ ജസ്റ്റ് കാണിച്ചു തരാം. വെള്ളം കണ്ടോ? ഇത്രോളൊക്കെ പണ്ടൊക്കെ ഇത്രോളം വെള്ളം കയറി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നോക്കി, ഇതൊരു കിണറാണ്. പക്ഷെ ഇതൊക്കെ ഒരു കിണറിന്റെ ഒരു ഭാഗമാണ്. ഏകദേശം അത്രോളം വരെ കേട്ടോ,
ഡ്രോണും വരെ വെള്ളം കയറുന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോ വെള്ളം അങ്ങനെ ഇറങ്ങുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് കീഴിൽ വെള്ളക്കെ ഇതിനൊക്കെ ഇവിടെയൊക്കെ വെള്ളം ഓക്കെ. നമുക്കൊരു പച്ച കളർ അത്യാവശ്യം കുറച്ചും കളറ് ഒരു പച്ച കളർ ആകാശമായി തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ ഈ ഒരു സ്പോട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്പോട്ട് ഉണ്ട്, അടിപൊളി സ്പോട്ടാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒന്നാമത് 4 മണി വരെ ഇതിലുള്ള ഏകദേശം 1.5 അപ്പോൾ ഇവിടുന്ന് ടൂറിസ്റ്റ് പോയി പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് കാണുമ്പോൾ ഇത് പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഇത് ഏകദേശം 3 ഡിഗ്രിയാണ് അവിടെ വരുന്നത്. ഇവിടെ 38 വരുന്നുണ്ട്, 38 ഡിഗ്രി വരുന്നത്, 40 വരുമെന്നാണ് പറഞ്ഞാൽ അവർ 40. അതായത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 5 മണി വരെ നല്ല വെയിലേക്ക് ആ സമയത്ത് പുറത്തേക്ക്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ അത് ശീലമുണ്ടാകും, നമ്മളിപ്പോൾ പുതിയതാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ റെസ്റ്റ് എടുക്കാനാണ്ട് സൈക്കിൾ ഷൂട്ട് ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് വേണ്ട, അപ്പോഴത്തേക്ക് തന്നെ ആ ഒരു കുടിച്ചതിൻ്റെ ഓർമ്മയുണ്ടായാലും അതുപോലെ തന്നെ വയറ്റിലും ഉണ്ടാവില്ല, അത്രയും ചൂടാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെ, കുടിച്ച് തീർക്കേണ്ടത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ട് വിട്ട് നമ്മൾ പോവാണ്. ജസ്റ്റ് നോക്കി കാര്യങ്ങളൊക്കെ ചെറിയൊരു ഓർമ്മയാണ് പോലെ. ഇതിന് മേലെ ഡിസൈൻ കണ്ടോ, ഇതിന് മുകളിലൊക്കെ നോക്കി ഒരു അടിപൊളി ഡിസൈനൊക്കെ ഏകദേശം 5 അട്ടിയോടൊക്കെ വരുന്നുണ്ട്. 5 അട്ടി നമ്മൾ താല് കിണർ, നമ്മളെ വീട്ടിലെ കിണർ ഈ ആയിട്ടുണ്ടാവില്ല, അതേപോലെ ഇവിടെയൊക്കെ വള്ളത്തിന് കലയാതെ പണ്ടത്തെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ഫോട്ടോയും അതൊക്കെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇഷ്ടങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ സ്പോട്ട് വിടുകയാണ്. ഓക്കെ ഇവിടെയല്ലേ, ഓക്കെ എന്നാൽ പിന്നെ അടുത്ത സ്പോട്ട് വിളിക്കാം. അങ്ങനെ മച്ചന്മാരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു കേട്ടോ. ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്താണുള്ളത്, ഇവിടെ 5 സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് അറിയില്ല ഇതിൻ്റെ ഓപ്പൺ ഭാഗങ്ങൾ ഇതിൻ്റെ ഉള്ളാ. ഓക്കെ ഏകദേശം നമ്മൾ 5 അട്ടി എന്ന് പറഞ്ഞിട്ടില്ലേ, 5 അട്ടി ഇപ്പം നമ്മൾ കയറിയപ്പോൾ ഉള്ളത് മുകളിലാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ തയ്യാറാക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും നമ്മളവർ കാണാൻ. അതുപോലെ തന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ചൂടാണ്. ചൂടെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കേരളത്തിലുള്ള ഒരാൾ ഇപ്പോൾ ഇതേപോലെ പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ലെങ്കിൽ ഈ ഒരു ചൂടൊന്നും സഹിക്കാൻ. അടിപൊളിയല്ലേ, നമ്മൾ താഴെന്ന് മുകളിൽ നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ്. ഇതൊക്കെ നോക്കി അതുപോലെ ഇതൊക്കെ കിണറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ആ ഒരു വെള്ളം ഇങ്ങനെ മഴക്കാലത്തൊക്കെ പൊന്തി ഇത്രോളം നേരം നിറഞ്ഞൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നോക്കി നല്ല വെയിലായിട്ടോ ഈ ഒരു ചൂടെന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഡൽഹിയിൽ ഇതിനും കൂടുതലൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഈ ഒരു സ്പോട്ട് വിട്ട് പോവാം. അങ്ങനെ വെച്ചമാരെ നമ്മൾ 2-ാമത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ സ്പോട്ടിന്റെ നെയിമും കാര്യങ്ങളൊക്കെ വെച്ച് ചോദിക്കാട്ടോ. സ്പോട്ടിന്റെ സ്ഥലം എന്താ? ഇത് വെച്ചാൽ ഗാന്ധി ആശ്രമം എന്നാണ് പറയുന്നത്. അഹമ്മദാബാദ് സെൻട്രൽ സിറ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദില് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ തിരിച്ചു വന്ന ശേഷം അയാൾ ഫ്രീഡം മൂവ്മെന്റ് കാര്യങ്ങളെല്ലാം ആള് ഇവിടെ നിന്നിട്ടാണ് ഏകോപിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ താമസിച്ച് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ താമസിച്ച് കൂടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് സഹായികളുണ്ടായിരുന്നു. അവരൊക്കെ കൂടെ താമസിച്ച് ഇവിടെ വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും, അതായത് വൈകുന്നേരത്തെ ചർച്ചകൾ, മീറ്റിംഗ്, മറ്റേ ഇത് മീറ്റിങ്ങുകൾ എല്ലാവരുമായിട്ടുള്ളത്, അതായത് എല്ലാവിധ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടുന്നാണ്. ഇതാണ് അവൻ താമസിച്ച വീട്. ഈ വീട്ടിലാണ് അയാൾ താമസിച്ചത്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഉള്ളിലേക്ക് ചെന്നാൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഗാന്ധിജിൻ്റെ വീട്ടിൻ്റെ അകത്ത് കയറി കേട്ടോ, മഹാത്മാഗാന്ധിജിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഗാന്ധിജിൻ്റെ റൂം അതോ ജസ്റ്റ് ഗാന്ധിജി ഇങ്ങനെ ടേബിള് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കിയാൽ നിങ്ങൾ പണ്ടത്തെ മോഡൽ സ്വിച്ച് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. കാണിച്ചാൽ അകത്ത് നിന്ന് കണ്ടേ എല്ലാം ഇപ്പം ഇപ്പം അടുത്താക്കി അതെ. ഇവിടുന്നാണ് ഗാന്ധിജി ചർച്ച കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിലേക്ക് പോവാം. ഇത് കിച്ചൺ, ഇതാണ് കിച്ചൺ. ഇപ്പം വെച്ചതാണെങ്കിലും പണ്ടത്തെ മോഡലാണ് കേട്ടോ. നോക്കി അത് വലിയ കാര്യം കിച്ചൺ. ഇപ്പോൾ ഗാന്ധിജി അവരെല്ലാം യൂസ് ചെയ്ത് കിച്ചണിലേക്ക് ഇപ്പം നമ്മൾ കയറാൻ പോകും. നിലയൊക്കെ കണ്ടോ, ഈ പണ്ട് കാലത്തെ ആ ഒരു ടൈപ്പ് ഇതാ.
ഇല്ല എന്താന്നറിയില്ല. വീട് പെന്നാന്നത്, പിന്നെ സ്പൂണ്, പണ്ടുകാലത്തെ സ്പൂണ് കത്തി നോക്കണ. ആദിജിൻ്റെ കണ്ടിട്ടാന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, ചെരുപ്പ് വേണ്ട, ഇന്നത്തെ കാഴ്ച തന്നെയാണ് ഇവിടെ. അപ്പൊ നമ്മളിപ്പം കണ്ടത് കിച്ചൺ ആണ്. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് നമ്മുടെ ഗാന്ധിജിന്റെ വൈഫിന്റെ റൂമിലേക്കാണ് കേട്ടോ. നമുക്കൊരു അത്യാവശ്യം നല്ലൊരു റൂം തന്നെ പറയാൻ നോക്കി, പക്ഷെ വലിപ്പവും കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ ഇവിടെ ഇടക്കം വരെ എല്ലാം കൊണ്ടുപോയിരിക്കും. നമ്മള് ഗാന്ധിജിന്റെ ഗാന്ധിജി 18 കൊല്ലം ആ വീട്ടിൽ നിന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ഗാന്ധിജിന്റെ ഇതാ ഇവിടെ കിതിരി ഗാന്ധിജി ഏട്ടാ തിരിയുന്നുണ്ടോ. നമ്മളിപ്പോ അവിടെ നിന്ന് കയറി വേറൊരു ഹിസ്റ്ററി ഒക്കെ പറയുന്ന സംഭവം, ജസ്റ്റ് കാണാനില്ല, ജസ്റ്റ് ഹിസ്റ്ററി ഫുള്ള് വായിച്ചു നോക്കണം. ഇംഗ്ലീഷിലുണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷ് ഉണ്ട്, ആ കുഴപ്പമില്ല. ഗാന്ധിജി പിന്നെ കുറെ വാറൊക്കെ നടത്തിയിട്ടുണ്ട്, സ്ട്രഗിള് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ ആധാരം സ്ട്രൈക്കിങ് ആശ്രമത്തിന്റെ അതൊക്കെയാണ് കുറേ ഗാന്ധിജിന്റെ നൂലുണ്ടാക്കുന്ന സ്ഥാനം ഇതന്നെ. എവിടെ നീ അല്ലേ കാണാന്നില്ല, കുറച്ച് ഹിസ്റ്ററി നമുക്ക് പഠിക്കാൻ വായിച്ചു നോക്കുന്നാക്ക് പഠിക്കാൻ കഴിയും. അതന്നെ, ഓക്കെ, ജസ്റ്റ് നല്ല സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പൊ മച്ചന്മാരെ, നമ്മൾ ഇന്നലെ അടിപൊളിയായിട്ട് നല്ല, അതായത് നമ്മളെ ഹൈദരാബാദിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് നമ്മളെ അടിപൊളിയായിട്ട് ഇവിടെ ഉള്ള കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നല്ല ചൂടാട്ടോ, റൂമിന്റെ അകത്ത് വരെ നല്ല ചൂടാണ്. ഇപ്പൊ നമ്മളെ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ കേട്ടോ, ഈ ഒരു റൂം. ഓക്കെ, ഈ ഒരു കൂളർ ഇല്ലാണ്ട് നിൽക്കാൻ പോലും അല്ല, ഫാനൊക്കെ ഇട്ടിട്ട് നല്ല ചൂടിനെ കേട്ടോ. പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോന്റെ ഔട്ട്രോ ആണ് ഇന്നലത്തെ വീഡിയോന്റെ ഔട്ട്രോ കേട്ടോ. കാരണം ഇതിപ്പോ ഇന്നലെ വീഡിയോ എടുത്ത് ഇന്നാണ് ഔട്ട്രോ പറയുന്നത്. ഇന്ന് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാരുടെ ഒരു വീടുണ്ട്, അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്തത്. നാളെ ആ വേറെ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളിപ്പോ പോകാൻ വേണ്ടി റെഡി ആയിരിക്കാണ്, സൈക്കിളും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി, ഓക്കെ, ഫുള്ള് കെട്ടിയതാക്കി കേട്ടോ. നല്ല ചൂടാണ് ഇപ്പൊ. ഏകദേശം നമ്മൾ രാവിലെ പോകാൻ വേണ്ടി വിചാരിച്ചു കേട്ടോ, രാവിലെ കറക്റ്റ് 7 മണിക്ക് പോകാൻ വേണ്ടി വിചാരിച്ചതാണ്. പക്ഷേ വൈകുന്നേരം 5 മണിക്ക് പോകാൻ വേണ്ടി റെഡിയായി, കാരണം എണീക്കാൻ കുറച്ച് ലേറ്റായി, 8 മണി 9 മണിയായി. പിന്നെ നല്ല വെയിൽ വന്നു കേട്ടോ, ഏകദേശം 10 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെ ഡിഗ്രി ഉണ്ടാവും, 42-43 ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഏകദേശം 5:30 ആയിട്ടുണ്ട്, 6 മണി ആകാനായിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വെയിലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ 16 കിലോമീറ്റർ. നമ്മൾ നല്ലോണം ഉറങ്ങി കേട്ടോ, നമ്മളെ ക്ഷീണം മാറുന്ന രീതിയിൽ നമ്മൾ നല്ലോണം ഉറങ്ങി. അതെ, ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയി, അവിടെ നിന്നുള്ള വീഡിയോ ഉണ്ടാവില്ല, അവിടെ നമ്മൾ ഇൻസ്റ്റയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന ഷോർട്സ് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന് നല്ല കിടക്കാച്ച വീഡിയോ മാറ്റി ഞാൻ വീണ്ടും വരുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അജ്നാസ് സൈനിങ് ഔട്ട്.